ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും പ്ലസ് വൺ സോഷ്യോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പ്ലസ് വണ്ണിൻ്റെ ക്ലാസ് കുറച്ചൊരു സ്ലോ ആയിട്ടാണ് പോകുന്നത്. അതിൻ്റെ കാരണം പ്ലസ് ടു ക്ലാസ്സാണ് ഇപ്പോൾ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. കാരണം അവർ ഈ മാർച്ചിൽ പബ്ലിക് എക്സാം എഴുതുന്നവരാണ്. അപ്പം അതിനർത്ഥം നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവില്ല, പരീക്ഷ ഉണ്ടാവില്ല എന്നല്ല. എൻ്റെ ക്ലാസ്സിലെ പല കുട്ടികളും എന്നോട് പേഴ്സണലായിട്ട് വാട്സപ്പിലൂടെ ചോദിക്കുന്നത് കേട്ടു, ടീച്ചറെ പരീക്ഷ ഉണ്ടാവുമെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരീക്ഷയുണ്ട്, അതിലൊരു സംശയവും വേണ്ട. നിങ്ങൾ മിക്കവാറും ഈ ജൂണിലോ അതല്ലെങ്കിൽ ഇനി ഡിപ്പാർട്ട്മെൻറ്റ് എപ്പോഴാണോ പറയുന്നത്, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പബ്ലിക് എക്സാം ഉണ്ടാകും. അപ്പോൾ ആ ഒരു സീരിയസ്നെസ്സോട് കൂടി തന്നെ നിങ്ങൾ ഈ ക്ലാസ്സിനെ അപ്രോച്ച് ചെയ്യുക. പ്ലസ് ടു ക്ലാസ് കഴിഞ്ഞ ഉടനെ, എക്സാം കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ഞങ്ങൾ ഓൺലൈൻ ക്ലാസ് തരും. അപ്പോൾ ഇതാണ് നിങ്ങളോട് ആത്യന്തികമായി പറയാനുള്ളത്. എല്ലാവരും തികച്ചും സീരിയസ് ആയിട്ട് തന്നെ ക്ലാസ്സിനെ കാണാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സോഷ്യൽ ഗ്രൂപ്പ്, അതിൻ്റെ ഫീച്ചേഴ്സ് ഇതൊക്കെ ഡിസ്കസ് ചെയ്തു. ഇത് പാർട്ട് ടു വീഡിയോ ആണ്. അതിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ടൈപ്സ് ഓഫ് ഗ്രൂപ്പാണ്, ഗ്രൂപ്പിൻ്റെ വിവിധ ടൈപ്സുകൾ. സോ ജസ്റ്റ് ലിസൺ. സോഷ്യോളജിസ്റ്റ് ഹാസ് ഡിവൈഡഡ് ഗ്രൂപ്പ് ഇൻ ടു ഡിഫറെൻറ്റ് ടൈപ്സ്: പ്രൈമറി ഗ്രൂപ്പ് ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പ്, കമ്മ്യൂണിറ്റി ആൻഡ് സൊസൈറ്റി ഓർ അസോസിയേഷൻ, ഇൻ ഗ്രൂപ്പ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ്, പിയർ ഗ്രൂപ്പ് ആൻഡ് റെഫറൻസ് ഗ്രൂപ്പ്. ഇനി ഈ ഓരോ ഗ്രൂപ്പും എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ് എന്ന് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. അപ്പോൾ പ്രൈമറി ആൻഡ് സെക്കൻഡറി സോഷ്യൽ ഗ്രൂപ്പ്, ഈ ഒരു ക്ലാസിഫിക്കേഷൻ, അതായത് ഈ ഒരു വർഗീകരണം തന്നിരിക്കുന്നത് അമേരിക്കൻ സോഷ്യോളജിസ്റ്റായ ചാൾസ് ഹോർട്ടൺ കൂലെയാണ്. 1909 അദ്ദേഹം ഗ്രൂപ്പിനെ പ്രൈമറി ഗ്രൂപ്പെന്നും സെക്കൻഡറി ഗ്രൂപ്പെന്നും രണ്ടായി ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ, ബേസ്ഡ് ഓൺ ദ നാച്ചർ ഓഫ് റിലേഷൻഷിപ്പ്, ഹി ഹാസ് ഡിവൈഡ് ഗ്രൂപ്പ് ഇൻ ടു പ്രൈമറി ആൻഡ് സെക്കൻഡറി. അതായത് സാമൂഹിക ബന്ധത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ചാണ് അദ്ദേഹം പ്രൈമറി ഗ്രൂപ്പെന്നും സെക്കൻഡറി ഗ്രൂപ്പെന്നും ഗ്രൂപ്പിനെ രണ്ടായിട്ട് ഡിഫൈൻ ചെയ്തത്. സോ അമേരിക്കൻ സോഷ്യൽ സൈക്കോളജിസ്റ്റ് ചാൾസ് ഹോർട്ടൺ കൂലെ ഹാസ് ഡിവൈഡഡ് ഗ്രൂപ്പ് ഇൻ ടു പ്രൈമറി ആൻഡ് സെക്കൻഡറി. പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എ ഗ്രൂപ്പ് കണക്റ്റഡ് ത്രൂ ഇമോഷൻ, അതായത് വൈകാരികമായി ആളുകൾ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയാം. അറ്റ് ഈസ് എ സ്മോൾ ഗ്രൂപ്പ്. ഇത് കമ്പാരിറ്റീവ്ലി രണ്ടോ മൂന്നോ അല്ലെങ്കിൽ കുറച്ച് ആളുകൾ ചേർന്ന ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കുടുംബം, അതിലിപ്പോൾ ഫാദർ, മദർ, ചിൽഡ്രൻ ഇവരെയൊക്കെ ഉണ്ടാകും. ഇവർ തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് വളരെ ഇൻറ്റിമേറ്റായ റിലേഷൻഷിപ്പാണ്, അതായത് മുഖാമുഖമുള്ള ബന്ധങ്ങൾ. ഫേസ് ടു ഫേസ് ഇൻറ്റിമേറ്റ് ക്ലോസ് നിറ്റ് റിലേഷൻഷിപ്പ് ആർ ഫൗണ്ട് ഇൻ പ്രൈമറി ഗ്രൂപ്പ്. വളരെ അടുത്ത ബന്ധങ്ങളാണ് നമുക്ക് പ്രൈമറി ഗ്രൂപ്പിൽ കാണുക. അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം പ്രൈമറി ഗ്രൂപ്പിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ്. സ്മോൾ സൈസാണ്, വളരെ ചെറിയ ആളുകളെ അതിലുണ്ടാവുകയുള്ളൂ, അതാണ് സൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ കണക്റ്റഡ് ബൈ ഇൻറ്റിമേറ്റ് ഫേസ് ടു ഫേസ് അസോസിയേഷൻ. ഒരു ഡൈനിങ് ടേബിളിൻ്റെ അപ്പുറവും ഇപ്പുറവും ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ഇൻറ്റിമസി ഉണ്ടല്ലോ, അത്തരത്തിൽ വളരെ അടുത്ത ഫേസ് ടു ഫേസായ ഇൻറ്റിമേറ്റായ ക്ലോസ് റിലേഷൻഷിപ്പുള്ള ഗ്രൂപ്പിനെയാണ് നമ്മൾ പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുക. വളരെയധികം കോപ്പറേഷൻ ഉണ്ടായിരിക്കും മെമ്പേഴ്സ് തമ്മിൽ, ഭയങ്കര സഹകരണമായിരിക്കും. ദ മെമ്പേഴ്സ് ഓഫ് പ്രൈമറി ഗ്രൂപ്പ് ഹാവ് എ സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ്. നമ്മളെല്ലാവരും ഒരു ഫാമിലിയിലാണ്, നമ്മളെല്ലാവരും ക്ലോസ് ഫ്രണ്ട്സാണ്, ഒരേ വില്ലേജിലാണ്, ഇത്തരത്തിലുള്ള ഫീലിങ്സ് ഒക്കെ ഉണ്ടാകുന്നത് പ്രൈമറി ഗ്രൂപ്പിലാണ്. അപ്പോൾ പ്രൈമറി ഗ്രൂപ്പിൻ്റെ എക്സാമ്പിളാണ് ഫാമിലി, ഫ്രണ്ട്സ്, നെയ്ബർഹുഡ്, വില്ലേജ്, ഇതൊക്കെ പ്രൈമറി ഗ്രൂപ്പിന് എക്സാമ്പിളാണ്. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഗ്രൂപ്പാണ്. മെമ്പേഴ്സ് ആർ കണക്റ്റഡ് ത്രൂ ഇമോഷൻസ്, വൈകാരികമായി ആളുകൾ പരസ്പരം കണക്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. ദ മെമ്പേഴ്സ് ഷെയർ ഫേസ് ടു ഫേസ് ഇൻറ്റിമേറ്റ് ക്ലോസ് റിലേഷൻഷിപ്പ് എമംഗ് ദം. അവരുടെ ഇടയിൽ വളരെ അടുത്ത മുഖാമുഖമുള്ള ക്ലോസ് ആയ ബന്ധങ്ങൾ ഉണ്ടായിരിക്കും. മെമ്പേഴ്സൊക്കെ വളരെ നന്നായിട്ട് ഷെയർ ചെയ്യും. റിലേഷൻഷിപ്പൊക്കെ നേരിട്ടുള്ളതാണ്, ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ് ഉണ്ടാവുക. ദേ ഹാവ് എ ഫീലിംഗ് ഓഫ്
വണ്ണസ്, നമ്മളെല്ലാവരും ഒന്നാണ്. എ സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ്, നമ്മളെല്ലാവരും ഒരേ ഫാമിലിയിൽ നിന്നുള്ളവരാണ്, നമ്മൾ ക്ലോസ് ഫ്രണ്ട്സാണ്, ഒരേ അയൽപ്പക്കക്കാരാണ്. ഇത്തരത്തിലുള്ള ഒരു ഫീലിംഗ് ഉള്ള ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുക, പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുക. സോ പ്രൈമറി ഗ്രൂപ്പ്സ് ആർ പേഴ്സൺ ഓറിയൻറ്റഡ്, വ്യക്തികളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഗ്രൂപ്പാണ് പ്രൈമറി ഗ്രൂപ്പ്. എന്നാൽ സെക്കൻഡറി ഗ്രൂപ്പ് ആർ നോൺ ആസ് ഗോൾ ഓറിയൻറ്റഡ്, ലക്ഷ്യത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഗ്രൂപ്പാണ് സെക്കൻഡറി ഗ്രൂപ്പ്. അപ്പോൾ പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്നത്, പ്രൈമറി ഗ്രൂപ്പ് പ്രിഫേഴ്സ് ടു പീപ്പിൾ കണക്റ്റഡ് ബൈ ഇൻറ്റിമേറ്റ് ആൻഡ് ഫേസ് ടു ഫേസ് അസോസിയേഷൻ ആൻഡ് കോപ്പറേഷൻ. ഇനി സെക്കൻഡറി ഗ്രൂപ്പ് എന്താണെന്ന് നോക്കാം. സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുന്നത്, ഇറ്റ്സ് എ ഗ്രൂപ്പ് ആർ വിച്ച് റിലേറ്റീവ്ലി ലാർജ് ഇൻ സൈസ്. പ്രൈമറി ഗ്രൂപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പം വലിപ്പത്തിൽ വളരെയധികം ഉള്ള വലിപ്പമുള്ള ഒരു ഗ്രൂപ്പാണ് സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ലാർജ് ഇൻ സൈസ്, വലിപ്പത്തിൽ വളരെ വലുതാണ്. അതായത് ഒരു ഫാമിലിയിൽ നമ്മൾ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ഒരു അഞ്ച് അതല്ലെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് ആൾ, അതിലപ്പുറം നമുക്കൊരു ഫാമിലിയിൽ മെമ്പേഴ്സിനെ കാണാൻ സാധിക്കില്ല. എന്നാൽ സെക്കൻഡറി ഗ്രൂപ്പിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഒരു ഫാമിലിയിലുള്ള അത്രയും അംഗങ്ങൾ ഒരിക്കലും നമുക്കൊരു സ്കൂളിൽ കാണാൻ പറ്റുമോ? ഇല്ല. സ്കൂൾ എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി ഗ്രൂപ്പാണ്. ഒരുപാട് മെമ്പേഴ്സ് ഉള്ള ഗ്രൂപ്പിനെയാണ് നമ്മൾ സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുക. അത് മാത്രമല്ല, അതിലെ അംഗങ്ങൾക്ക് ലിമിറ്റഡ് റെസ്പോൺസിബിലിറ്റിയാണ് ഉണ്ടാകുക. അതായത് ഇപ്പോൾ നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ നിങ്ങൾക്ക് പഠിക്കുക എന്നുള്ള ആ ഒരു ലിമിറ്റഡ് റെസ്പോൺസിബിലിറ്റിയാണ് അവിടെ ഉള്ളത്. വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ സ്കൂളിൽ പോവുക. ഇനി മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഫാക്ടറി എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി ഗ്രൂപ്പാണ്, ഒരു ലാർജ് ഗ്രൂപ്പാണ്. ഒരു വലിയ കുറേ ആളുകൾ വന്ന് തൊഴിൽ ചെയ്യുന്ന സ്ഥലമാണ് ഫാക്ടറി എന്ന് പറയുന്നത്. ആ ഫാക്ടറി പോകുന്ന തൊഴിലാളികൾക്കൊക്കെ അവരുടെ ജോലി എന്താണോ ആ ജോലി മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. എന്നാൽ ഒരു ഫാമിലി എന്ന് പറയുമ്പം അവർക്ക് അമ്മ, ഫോർ എക്സാമ്പിൾ, ഒരമ്മ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് ഒരു ഡെഫിനിറ്റ് ടാസ്ക് മാത്രമല്ല, ഒരുപാട് ജോലികൾ അമ്മയുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ സെക്കൻഡറി ഗ്രൂപ്പും പ്രൈമറി ഗ്രൂപ്പും എന്ന് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, പ്രൈമറി ഗ്രൂപ്പ് സ്മോൾ ആണെങ്കിൽ സെക്കൻഡറി ഗ്രൂപ്പ് ലാർജാണ്, വലുതാണ്, കുറേ അംഗങ്ങൾ ഉണ്ടായിരിക്കും. അംഗങ്ങൾക്ക് ഒരു നിശ്ചിത ഉത്തരവാദിത്തം മാത്രമാണ് സെക്കൻഡറി ഗ്രൂപ്പിലുണ്ടാകുക. അതുപോലെ തന്നെ അംഗങ്ങൾ തമ്മിൽ ഫോർമൽ ആൻഡ് ഇംപേഴ്സണൽ റിലേഷൻഷിപ്പ്, ഔപചാരികവും അതുപോലെ തന്നെ വ്യക്തിപരമല്ലാത്ത ബന്ധങ്ങളുമാണ് എവിടെ ഉണ്ടാകുക, സെക്കൻഡറി ഗ്രൂപ്പിൽ ഉണ്ടാകുക. ഇപ്പോൾ നമ്മൾ സ്കൂളിൽ പോവുകയാണെങ്കിലും ഫാക്ടറി പോവുകയാണെങ്കിലും നമുക്ക് വളരെ അടുത്ത എന്താ പറയുക പേഴ്സണലായിട്ടുള്ള ബന്ധങ്ങൾ ഫാമിലിയിലുള്ള പോലെ ഉണ്ടാവുണ്ടാവില്ല. കാരണം ഒരുപാട് ആളുകൾ അവിടെയുണ്ട്. ഫാമിലി അങ്ങനെയല്ല, നമ്മൾ ജനനം തൊട്ട് മരണം വരെ നമ്മുടെ കൂടെയുള്ളൊരു ഗ്രൂപ്പാണ് ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ ഫാമിലി പോലെയല്ല സെക്കൻഡറി ഗ്രൂപ്പ്, അത് വലുതാണ്. ആളുകൾ തമ്മിൽ ഫോർമൽ ആൻഡ് ഇംപേഴ്സണൽ റിലേഷൻഷിപ്പാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഫോർമൽ ആൻഡ് ഇംപേഴ്സണൽ റിലേഷൻഷിപ്പാണ്. അതോടൊപ്പം നമുക്കറിയാം പ്രൈമറി ഗ്രൂപ്പ് ആർ പേഴ്സൺ ഓറിയൻറ്റഡ്, അതായത് വ്യക്തി കേന്ദ്രീകൃതമാണ് പ്രൈമറി ഗ്രൂപ്പെങ്കിൽ സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഗോൾ ഓറിയൻറ്റഡ് ആണ്, ലക്ഷ്യത്തെ കേന്ദ്രീകരിച്ച് മാത്രം വർക്ക് ചെയ്യുന്നതാണ് സെക്കൻഡറി ഗ്രൂപ്പ്. ഇപ്പോൾ സ്കൂള്, അതിൻ്റെ ലക്ഷ്യം എന്താ, ടു എഡ്യൂക്കേറ്റ് ദ സ്റ്റുഡൻസ്, കുട്ടികളെ വിദ്യാഭ്യസിപ്പിക്കുക. അതുപോലെ ഫാക്ടറി എന്താണ് അതിൻ്റെ ലക്ഷ്യം, ടു ഗീവ് എംപ്ലോയ്മെൻറ്റ് ടു ദ പീപ്പിൾ, ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കുക. അങ്ങനെ ഏതൊരു സെക്കൻഡറി ഗ്രൂപ്പിനും അതിൻ്റെ ഡെഫിനിറ്റായ കൃത്യമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് അത് പ്രവർത്തിക്കുന്നത്. എന്നാൽ പ്രൈമറി ഗ്രൂപ്പിന് ഒരു സിംഗിൾ ലക്ഷ്യമല്ല ഉണ്ടാവുക, അതിന് മൊത്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ് പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്, പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്നത് പെർമനൻ്റ് ആണ്, സ്ഥിരമാണ്. എന്നാൽ സെക്കൻഡറി ഗ്രൂപ്പ് ടെമ്പററിയാണ്. ഏത് നിമിഷവും നമുക്ക് സ്കൂളിൽ നിന്ന് ടി സി വാങ്ങിപ്പോരാം, അതല്ലെങ്കിൽ ഒരു ഫാക്ടറിയിൽ നിന്ന് ജോബ് ഉപേക്ഷിച്ചിട്ട്, നമ്മുടെ ജോലി ഉപേക്ഷിച്ചിട്ട് നമുക്ക് പോരാം. പക്ഷേ നമ്മുടെ വീട്ടിലുള്ള അംഗത്വം, നമ്മുടെ ഫാമിലിയിൽ നിന്ന് നമുക്ക് അത്ര പെട്ടെന്ന് ഞാൻ ഇറങ്ങിപ്പോവാണ് എന്ന് പറഞ്ഞ് പോകാൻ പറ്റുമോ? ഇല്ല. കാരണം അത്രമാത്രം ഒരു പേഴ്സണൽ ബോണ്ടാണ് നമുക്കൊരു പ്രൈമറി ഗ്രൂപ്പ് നൽകുന്നത്. എന്നാൽ സെക്കൻഡറി ഗ്രൂപ്പ് ഏത് നിമിഷവും നമുക്ക് അവിടെ നിന്ന് ഡിസ്പേഴ്സ് ചെയ്ത് പോവാം. അതുകൊണ്ട് തന്നെ അത് താൽക്കാലികമാണ്, ദ്വിതീയ സംഘങ്ങൾ താൽക്കാലികമാണ്. എന്നാൽ പ്രാഥമിക സംഘങ്ങൾ എന്താണ്, സ്ഥിരമാണ്. അതുപോലെ തന്നെ സാമൂഹിക ബന്ധങ്ങൾ, നാച്ചർ ഓഫ് റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിലും സ്റ്റേബിളായ റിലേഷൻഷിപ്പാണ് പ്രാഥമിക ഗ്രൂപ്പിൽ അഥവാ പ്രൈമറി ഗ്രൂപ്പിൽ സ്ഥിരമായ റിലേഷൻഷിപ്പ്. എന്നാൽ സെക്കൻഡറി ഗ്രൂപ്പ്, ദ്വിതീയ സംഘങ്ങളിൽ ഉള്ള സാമൂഹിക ബന്ധം എന്ന് പറയുന്നത്
എന്താണ് വളരെ ക്ഷണികമാണ്. ക്ഷണികം എന്ന് പറഞ്ഞാൽ എന്നെന്നും നിലനിൽക്കാത്തതാണ്. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഇനി എക്സാമ്പിൾ നോക്കൂ. സ്കൂൾ, ഗവൺമെൻറ് ഓഫീസസ്, ഹോസ്പിറ്റൽ, സ്റ്റുഡൻസ് അസോസിയേഷൻ എക്സെട്ര. സെക്കൻഡറി ഗ്രൂപ്പിൻ്റെ എക്സാമ്പിളാണ് സ്കൂള്, ഗവൺമെൻറ് ഓഫീസ്, ഹോസ്പിറ്റൽ, സ്റ്റുഡൻസ് ഇതൊക്കെ. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുന്നത് ലാർജാണ്, വലുതാണ്. അതിലുള്ള ബന്ധങ്ങൾ ഔപചാരികവും അതുപോലെ വ്യക്തിപരമല്ലാത്തതുമാണ്, ഇംപേഴ്സണലാണ്. സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുന്നത് ലക്ഷ്യത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ്. അതിലെ ബന്ധങ്ങൾ എന്താണ്? ക്ഷണികമാണ്, പെട്ടെന്ന് തന്നെ ഇല്ലാതാകുന്നതാണ്. സെക്കൻഡറി ഗ്രൂപ്പ് താൽക്കാലികമാണെങ്കിൽ പ്രൈമറി ഗ്രൂപ്പ് എന്താണ്? സ്ഥിരമാണ്. അതുപോലെ തന്നെ പ്രൈമറി ഗ്രൂപ്പിൽ ഡയറക്റ്റായ റിലേഷൻഷിപ്പാണെങ്കിൽ സെക്കൻഡറി ഗ്രൂപ്പിൽ ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പാണ് ഉള്ളത്. സെക്കൻഡറി ഗ്രൂപ്പിൻ്റെ എക്സാമ്പിളാണ് ക്ലബ്ബ്, അതുപോലെ തന്നെ മറ്റ് പ്രൊഫഷണൽ അസോസിയേഷൻസ്, ട്രേഡ് യൂണിയൻ, ഇതൊക്കെ സെക്കൻഡറി ഗ്രൂപ്പിന് എക്സാമ്പിളാണ്. സെക്കൻഡറി ഗ്രൂപ്പിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ പ്രൈമറി ഗ്രൂപ്പിനെ കാണാൻ സാധിക്കും. സ്കൂളിൽ ഇപ്പോൾ നമ്മൾ പോയാൽ ഒരു ക്ലാസ്സിൽ 65 കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾ എല്ലാവരും പ്രൈമറി ഗ്രൂപ്പല്ല. അവരുടെ ഉള്ളിൽ ഒരു 4-5 പേര് ഭയങ്കര ക്ലോസ് ചങ്ക്സ് ഉണ്ടാവില്ലേ, നിങ്ങളുടെ വാക്ക് തന്നെ പറയുകയാണെങ്കിൽ ചങ്ക്സ്. ഈ ചങ്ക്സ് എന്താണ്? പ്രൈമറി ഗ്രൂപ്പാണ്. അതാണ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. നമ്മൾ പ്രൈമറി ഗ്രൂപ്പ് പഠിച്ചല്ലോ. ഫ്രണ്ട്സ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏതാണ്? പ്രൈമറി ഗ്രൂപ്പാണ്. അപ്പോൾ സെക്കൻഡറി ഗ്രൂപ്പിൻ്റെ ഉള്ളിലും എന്ത് ഡെവലപ്പ് ചെയ്യാം? പ്രൈമറി ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ സെക്കൻഡറി ഗ്രൂപ്പിൻ്റെ പ്രത്യേകത ഇൻഡയറക്റ്റ് ആണ്, ഇംപേഴ്സണൽ. ഇംപേഴ്സണൽ എന്ന് പറഞ്ഞാൽ വ്യക്തിപരമല്ലാത്തതാണ്. കോൺട്രാക്ച്വൽ, അതായത് ലിമിറ്റഡായ ഉത്തരവാദിത്തത്തിന് വേണ്ടി മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് സെക്കൻഡറി ഗ്രൂപ്പ്. സ്പെഷ്യലൈസ്ഡ് ആണ്. സ്പെഷ്യലൈസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഒരു പ്രത്യേക ആക്ടിവിറ്റി ചെയ്യുന്നതിന് വേണ്ടി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് സെക്കൻഡറി ഗ്രൂപ്പ്. അതിലൊരിക്കലും എന്തില്ല, ഒരു ഫിസിക്കൽ ഏരിയ എന്ന് പറയുന്നത് ഇല്ല. അതായത് ഫാമിലി എന്ന് പറയുന്നത് ഒരു നിശ്ചിത എന്താ പറയുക, ഫിസിക്കൽ ഏരിയയിലുള്ളൊരു ഗ്രൂപ്പാണ് ഫാമിലി എന്ന് പറയുന്നത്. എന്നാൽ സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഡിസ്പേഴ്സ്ഡ് ആണ്, വളരെ ലാർജാണ്. അപ്പോൾ ഇതാണ് പ്രൈമറി ഗ്രൂപ്പും സെക്കൻഡറി ഗ്രൂപ്പും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസിലൂടെ പോയി നോക്കാം. പ്രൈമറി ഗ്രൂപ്പ് ഇതാ, ഇതൊക്കെ പ്രൈമറി ഗ്രൂപ്പിന് എക്സാമ്പിളാണ്, ഫാമിലി. സെക്കൻഡറി ഗ്രൂപ്പ് നോക്കുക, ഒരുപാട് ആളുകളുണ്ട്. ഇവിടെ പ്രൈമറി ഗ്രൂപ്പിൽ നിങ്ങൾ കുറച്ച് അംഗങ്ങളെ കാണുമ്പോൾ സെക്കൻഡറി ഗ്രൂപ്പിൽ നിങ്ങൾ നോക്കുക, ഒരുപാട് പേര്. സ്കൂള്, ഓഫീസ്, ഇതിൻ്റെയൊക്കെ ചിത്രങ്ങളാണ് നിങ്ങളീ കാണുന്നത്. സെക്കൻഡറി ഗ്രൂപ്പിൽ ഒരുപാട് ആളുകളുണ്ട്. അവർ തമ്മിലൊരു ക്ലോസ് റിലേഷൻഷിപ്പ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഔപചാരികമായ റിലേഷൻഷിപ്പാണ് ഉണ്ടാവുക. സോ നെക്സ്റ്റ് ടോപ്പിക്, നെക്സ്റ്റ് ഗ്രൂപ്പ് ഈസ് കമ്മ്യൂണിറ്റി, സൊസൈറ്റി ഓർ അസോസിയേഷൻ. കമ്മ്യൂണിറ്റി, അപ്പോൾ കമ്മ്യൂണിറ്റി ആൻഡ് സൊസൈറ്റി ഇതാണ് നമ്മളിനി പറയുന്നത്. കമ്മ്യൂണിറ്റി മീൻസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ആർ ലിവിങ് ഇൻ എ ഡെഫിനിറ്റ് ജിയോഗ്രാഫിക്കൽ ഏരിയ വിത്ത് എ സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ്. അതായത് ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് നാം എന്ന ബോധത്തോടുകൂടി ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളെയാണ് സമുദായം അഥവാ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഒരു നിശ്ചിത പ്രദേശത്ത് നാം എന്ന ബോധത്തോടുകൂടി ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളെയാണ് നമ്മൾ സമുദായം അഥവാ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ലിവിങ് ഇൻ എ ഡെഫിനിറ്റ് ജിയോഗ്രാഫിക്കൽ ഏരിയ ഓർ ലൊക്കാലിറ്റി വിത്ത് എ സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ്, അതിനെയാണ് നമ്മൾ കമ്മ്യൂണിറ്റി എന്ന് പറയുക. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ ഒരു സമുദായത്തിന് രണ്ട് ഘടകങ്ങൾ അത്യാവശ്യമാണ്. ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ഒരു നിശ്ചിത ഭൂപ്രദേശം അഥവാ ലൊക്കാലിറ്റി. രണ്ടാമത്തേത് സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് ഓർ വി ഫീലിംഗ്, നാം എന്ന ബോധം. അതാണ് സെക്കൻഡ് ഫാക്ടർ. ഈ രണ്ടെണ്ണമാണ് സമുദായത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത രണ്ട് ഘടകങ്ങൾ. ഇനി ഒരു സമുദായത്തിലെ റിലേഷൻഷിപ്പ്, സാമൂഹിക ബന്ധം എങ്ങനെയാണെന്ന് നോക്കാം. ഹൈലി പേഴ്സണൽ, അതായത് ഒരു കമ്മ്യൂണിറ്റിയിലെ അംഗങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് തികച്ചും വ്യക്തിപരമാണ്.
ഹൈലി പേഴ്സണൽ. നമുക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പം ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുന്ന ആൾക്കാർ, ഫോർ എക്സാമ്പിൾ വില്ലേജ് ഈസ് എ എൻ എക്സാമ്പിൾ ഓഫ് കമ്മ്യൂണിറ്റി, ഒരു പ്രത്യേക ഗ്രാമം. ആ ഗ്രാമത്തിലുള്ള ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തിപരമായിട്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കും. രണ്ടാമത്തത് ഇൻറ്റിമേറ്റ്, വളരെ പരസ്പരമായും നല്ലോണം അറിയുന്ന, എന്താ പറയുക, നല്ല ഡീപ്പായിട്ടുള്ള ആഴത്തിലുള്ള ബന്ധങ്ങളുണ്ടാകും. എൻഡ്യൂറിങ്, എൻഡ്യൂറിങ് മീൻസ് ഇറ്റ് ഫോർ ലാസ്റ്റ് ഫോർ എവർ. എൻഡ്യൂറിങ് എന്ന് പറയുമ്പോൾ കുറേ കാലം നിലനിൽക്കുന്ന വളരെ അടുത്ത ബന്ധങ്ങളായിരിക്കും സമുദായത്തിൽ ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ ഫാമിലി വിത്ത് റിയൽ ഫ്രണ്ട്സ് ഓർ ക്ലോസ് നിറ്റ് ഗ്രൂപ്പ്. അപ്പോൾ നമ്മുടെ കുടുംബം, അതല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത, വളരെ അടുത്ത ഫ്രണ്ട്സ്, ഇതൊക്കെ കമ്മ്യൂണിറ്റിക്ക് എക്സാമ്പിളാണ്. അപ്പോൾ വില്ലേജ് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റിക്ക് ഒരു എക്സാമ്പിളാണ്. കാരണം വില്ലേജിൽ ഒരു ഡെഫിനറ്റ് ജിയോഗ്രഫിക്കൽ ഏരിയ ഉണ്ട്, ഒരു കൂട്ടം ആളുകളുണ്ട്, അവരുടെ ഇടയിൽ നാം എന്ന ബോധമുണ്ട്. അപ്പോൾ വില്ലേജ് കമ്മ്യൂണിറ്റിക്ക് ബെസ്റ്റ് എക്സാമ്പിളാണ്. അപ്പോൾ ഒന്നുമില്ല, കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു നിശ്ചിത പ്രദേശത്ത് ഒരു കൂട്ടം ആളുകൾ നാം എന്ന ബോധത്തോടു കൂടി ജീവിക്കുകയാണെങ്കിൽ അവരെ നമുക്ക് സമുദായം എന്ന് പറയാം. അവരുടെ ഇടയിലുള്ള റിലേഷൻഷിപ്പ് വ്യക്തിപരമാണ്, വളരെ അടുത്ത ബന്ധമാണ്, കുറേ കാലം നിലനിൽക്കും. അതുപോലെ തന്നെ അത് സ്ഥിരമായ റിലേഷൻഷിപ്പാണ്, പെർമനൻ്റായ റിലേഷൻഷിപ്പാണ്. ഇതാണ് സമുദായം എന്ന് പറയുന്നത്. ഇനി നമുക്ക് സൊസൈറ്റി എന്താണെന്ന് നോക്കാം. സൊസൈറ്റിയെ നമ്മൾ അസോസിയേഷൻ എന്നും വിളിക്കും. ഇതൊക്കെ കമ്മ്യൂണിറ്റിയുടെ എക്സാമ്പിളാണ് ഈ പിക്ചറൊക്കെ. സൊസൈറ്റി ഓർ അസോസിയേഷൻ റെഫേഴ്സ് ടു എവറിത്തിങ് ഓപ്പോസിറ്റ് ഓഫ് കമ്മ്യൂണിറ്റി. അതായത് സമുദായത്തിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് സൊസൈറ്റി അഥവാ സമൂഹം എന്ന് പറയുന്നത്. അവിടുത്തെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? ഇംപേഴ്സണലാണ്, അതായത് വ്യക്തിപരമല്ലാത്ത ബന്ധങ്ങളാണ്. സൂപ്പർഫിഷ്യൽ, പുറത്തേക്ക് കാണുന്നതല്ല ഉള്ളിലുള്ള ബന്ധങ്ങൾ, അതായത് തികച്ചും കൃത്രിമമാണ്, സൂപ്പർഫിഷ്യലാണ്. ട്രാൻസിറ്ററി റിലേഷൻഷിപ്പ് ഓഫ് മോഡേൺ അർബൻ ലൈഫ്, അതായത് ആധുനിക നഗരജീവിതത്തിൻ്റെ ട്രാൻസിറ്ററി റിലേഷൻഷിപ്പ്. വാട്ട് ഈസ് ട്രാൻസിറ്ററി? അതായത് യാതൊരുവിധ സ്ഥിരതയുമില്ലാതെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ് നമുക്ക് എവിടെ കാണാൻ സാധിക്കുന്നത്? സൊസൈറ്റിയിൽ, സമൂഹത്തിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ സമൂഹം എന്ന് പറയുന്നത് വ്യക്തിപരമല്ലാത്ത ബന്ധങ്ങളാണ്, കൃത്രിമമാണ്, ഒട്ടും എന്താ പറയുക, സ്ഥിരമായി നിൽക്കുന്നതല്ലാത്ത റിലേഷൻഷിപ്പാണ് സൊസൈറ്റിയിൽ കാണാം. സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് വലുതാണ്. കമ്മ്യൂണിറ്റിയുമായി കമ്പയർ ചെയ്യുമ്പം സൊസൈറ്റിയുടെ വലിപ്പം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ വ്യക്തികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിയണമെന്നില്ല. ഉണ്ടോ ഇപ്പോൾ GHSS പെരുവള്ളൂർ, അതൊരു വലിയ സ്ഥാപനമാണ്. അതിലെ എല്ലാ കുട്ടികളെയും നിങ്ങൾക്കറിയോ? ഇല്ല. അതല്ലെങ്കിൽ മറ്റൊരു സ്കൂൾ എടുത്തു നോക്കൂ, ഇതൊന്നും നമുക്ക് പരസ്പരം അറിയണ്ടാവില്ല. അപ്പോൾ സൊസൈറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ അസോസിയേഷൻ എന്ന് പറയുന്നത് വലുതാണ്. ആളുകൾ തമ്മിൽ വ്യക്തിപരമല്ലാത്ത, കൃത്രിമമായ, എപ്പോഴും തകർന്നു വീഴാൻ സാധ്യതയുള്ള ബന്ധങ്ങളാണ് എവിടെയുള്ളത്? സൊസൈറ്റിയിലുള്ളത്. സൊസൈറ്റി എന്ന് പറയുന്നത് അബ്സ്ട്രാക്റ്റാണ്, നമുക്കത് കാണാൻ സാധിക്കില്ല. എന്നാൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കോൺക്രീറ്റ് ആണ്, അത് നമുക്ക് നേരിട്ട് പോയി നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പോൾ അത് മറ്റൊരു ഡിഫറൻറ്റാണ്. സൊസൈറ്റി ഈസ് അബ്സ്ട്രാക്റ്റ്, അറ്റ് ദ സെയിം ടൈം കമ്മ്യൂണിറ്റി ഈസ് കോൺക്രീറ്റ്. നമുക്ക് ഈ ഒരു രണ്ട് കോൺസെപ്റ്റും, കമ്മ്യൂണിറ്റിയും സൊസൈറ്റിയും, ഒന്ന് പാരലലായിട്ട് നോക്കാം. നമ്മൾ കുറച്ച് മുന്നേ പഠിച്ചൊരു കോൺസെപ്റ്റാണ് പ്രൈമറി ഗ്രൂപ്പ്. പ്രൈമറി ഗ്രൂപ്പിൻ്റെ എല്ലാ സവിശേഷതകളും ഏതിനുണ്ട്? കമ്മ്യൂണിറ്റിക്കുണ്ട്. കമ്മ്യൂണിറ്റിയിലെ റിലേഷൻഷിപ്പ് എല്ലാം പ്രൈമറി ഗ്രൂപ്പിലെ റിലേഷൻഷിപ്പ് പോലെ തന്നെയാണ്. എന്നാൽ അസോസിയേഷൻ അഥവാ സൊസൈറ്റിയിലുള്ള റിലേഷൻഷിപ്പ് ഏതിനെ പോലെയാണ്? സെക്കൻഡറി ഗ്രൂപ്പിനെ പോലെയാണ്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ വളരെ എളുപ്പമായി. സെക്കൻഡറി ഗ്രൂപ്പ് വലുതാണ്, അവിടെയുള്ള ബന്ധങ്ങൾ ഇൻഡയറക്റ്റാണ്, നേരിട്ടല്ലാത്തതാണ്, വ്യക്തിപരമല്ലാത്തതാണ്. അതുപോലെ തന്നെ അതിൻ്റെ ആളുകളുടെ എണ്ണം കൂടുതലാണ്, ഔപചാരികമായ ബന്ധമാണ്. എന്നാൽ ഇതിൻ്റെയൊക്കെ ഓപ്പോസിറ്റാണ് കമ്മ്യൂണിറ്റി അഥവാ പ്രൈമറി ഗ്രൂപ്പ് എന്ന്. കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പ്രൈമറി ഗ്രൂപ്പിന് ഈക്വലായിട്ടാണ്. അപ്പോൾ ഇത് മാറൂല എന്ന് വിചാരിക്കുന്നു. കമ്മ്യൂണിറ്റി പ്രൈമറി ഗ്രൂപ്പിനെ പോലെയും അസോസിയേഷൻ അഥവാ സൊസൈറ്റി സെക്കൻഡറി ഗ്രൂപ്പിനെ പോലെയുമാണുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം, ഇൻ ഗ്രൂപ്പ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ്. ഈ ഒരു ക്ലാസിഫിക്കേഷൻ നമുക്ക് നൽകിയ സോഷ്യോളജിസ്റ്റിൻ്റെ പേരാണ് WG Sumner. WG Sumner ഹാസ് ക്ലാസിഫൈഡ് ഗ്രൂപ്പ് ഇൻ ടു ഇൻ ഗ്രൂപ്പ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ്. ഇൻ ഗ്രൂപ്പിനെ നമ്മൾ പറയുന്ന പേരാണ് വി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്
ഒരു വ്യക്തി അംഗമാവുന്ന ഗ്രൂപ്പിനെയാണ് നമ്മൾ ഇൻ ഗ്രൂപ്പ് എന്ന് പറയുക. ഇൻ ഗ്രൂപ്പ് ഇസ് എ ഗ്രൂപ്പ് ഇൻ വിച്ച് എ പേഴ്സൺ ബിക്കം എ മെമ്പർ ഫോർ എ സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ്. ഒരു വ്യക്തി അംഗമാവുകയും ഞാൻ ആ ഗ്രൂപ്പിലാണ് എന്നുള്ളൊരു ബോധം അവനുണ്ടാവുകയും ചെയ്യുമ്പോഴാണ് ഇൻ ഗ്രൂപ്പ് എന്നുള്ള ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത്. എ സെൻസ് ഓഫ് ഡ്യൂട്ടി ബൈൻഡ്സ് ദ മെമ്പേഴ്സ് ടു ദ ഗ്രൂപ്പ്. ഞാൻ ആ ഗ്രൂപ്പിലാണ്, എനിക്ക് ആ ഗ്രൂപ്പിനോടൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് എന്ന് അവന് ഫീൽ ചെയ്യുകയാണെങ്കിൽ അവൻ ആ ഒരു ആ ഗ്രൂപ്പിലെ അംഗമാണ്. സാധാരണയായി ഇൻ ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് ദ ഷോ ഫീലിംഗ് ഓഫ് യൂണിറ്റി ഫ്രണ്ട്ഷിപ്പ് ആൻഡ് കോപ്പറേഷൻ എമംഗ് ദംസെൽവ്സ്. അതായത് അവർക്ക് അവരുടെ ഇടയിൽ പിന്നെ നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ള ഒരു ഐക്യം ഉണ്ടായിരിക്കും, നല്ലൊരു ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരിക്കും. അതുപോലെ എന്താവശ്യങ്ങൾക്ക് വേണ്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കും. മെമ്പേഴ്സ് ആർ ലോയൽ ടു ദ ഗ്രൂപ്പ്. അതായത് വളരെയധികം കൂറും ഐക്യവും ഒക്കെ വെച്ച് പുലർത്തുന്ന ഒരു ഗ്രൂപ്പാണ് ഇൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. എന്നാൽ ഔട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇൻ ഗ്രൂപ്പിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. ഔട്ട് ഗ്രൂപ്പിനെ അറിയപ്പെടുന്നത് തന്നെ ദേ ഗ്രൂപ്പ്, അവരുടെ ഗ്രൂപ്പ് എന്നുള്ള രൂപത്തിലാണ്. അപ്പോൾ ഔട്ട് ഗ്രൂപ്പ് എന്ന് പറയുമ്പം ഒരു വ്യക്തി അംഗമല്ലാത്ത ഗ്രൂപ്പാണ് ഔട്ട് ഗ്രൂപ്പ്. എ പേഴ്സൺ ഇൻ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഇൻ വിച്ച് എ പേഴ്സൺ ഇസ് നോട്ട് ഹാവ് എ മെമ്പർഷിപ്പ്. ഒരു വ്യക്തിക്ക് അംഗത്വം ഇല്ലാത്ത ഗ്രൂപ്പാണ് ഔട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഭാര്യയും ഭർത്താവും രണ്ടുപേരും ജോലിക്കാരാണ് എങ്കിൽ ഭർത്താവിൻ്റെ ജോലിസ്ഥലത്തെ ആളുകൾ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഔട്ട് ഗ്രൂപ്പാണ്. അതുപോലെ ഭാര്യയുടെ ജോലിസ്ഥലത്തുള്ള കൊളീഗ്സ് എല്ലാം ഭർത്താവിന് ഔട്ട് ഗ്രൂപ്പാണ്. അപ്പോൾ ഇൻ ഗ്രൂപ്പും ഔട്ട് ഗ്രൂപ്പും എന്ന് പറയുന്നത് അംഗത്വം ഉള്ള ഗ്രൂപ്പാണ് ഇൻ ഗ്രൂപ്പെങ്കിൽ അംഗത്വം ഇല്ലാത്ത ഗ്രൂപ്പാണ് ഔട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഔട്ട് ഗ്രൂപ്പിലെ അംഗങ്ങളോട് ഇൻ ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് ദേഷ്യവും അസൂയയും എന്താ പറയുക സംഘട്ടനവും ഒക്കെയാണ് ഉണ്ടാകുക. വിദ്വേഷം, ഹേട്രഡ്, എനിമി, എ സെൻസ് ഓഫ് കോൺഫ്ലിക്റ്റ്, ആറ്റിറ്റ്യൂഡ് ഓഫ് ഇൻഡിഫറൻസ് ഓർ ഡിസ്റ്റൻസ്. ആ ഒരു എന്താ പറയുക താല്പര്യം ഉണ്ടാവില്ല ഔട്ട് ഗ്രൂപ്പിനോട്. എപ്പോഴും അതിലെ അംഗങ്ങളോട് ഒരു ഡിസ്റ്റൻസ് ഇൻ ഗ്രൂപ്പ് മെമ്പേഴ്സ് വെച്ച് പുലർത്തുന്നുണ്ടാവും. ഇൻ ഗ്രൂപ്പ് മെമ്പേഴ്സ് ടേൺ ഔട്ട് ടു ബി ഹോസ്റ്റൈൽ ടു ദ ഔട്ട് ഗ്രൂപ്പ് മെമ്പേഴ്സ്. അതായത് ഇൻ ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങൾക്കും ഔട്ട് ഗ്രൂപ്പിലെ അംഗങ്ങളോട് എപ്പോഴും വെറുപ്പായിരിക്കും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യ എന്നുള്ള ഒരു രാജ്യത്തെ മൊത്തമായിട്ടെടുക്കുമ്പോൾ അതിലെ എല്ലാ ആളുകളും ഇൻ ഗ്രൂപ്പാണ്. എന്നാൽ മറ്റൊരു രാജ്യത്തു നിന്നും ഇങ്ങോട്ടേക്ക് വന്ന മൈഗ്രൻസിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഔട്ട് ഗ്രൂപ്പായിട്ടാണ്. അതാണ് അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇൻ ഗ്രൂപ്പ് ഔട്ട് ഗ്രൂപ്പ് എന്നുള്ള ക്ലാസിഫിക്കേഷൻ ഡബ്ല്യു ജി സംനറാണ് തന്നിരിക്കുന്നത്. ഇൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു വ്യക്തി അംഗമാവുന്ന ഗ്രൂപ്പാണെങ്കിൽ അതിനെ വിശേഷിപ്പിക്കുന്നത് വി ഗ്രൂപ്പ് എന്നാണ്, നമ്മുടെ ഗ്രൂപ്പ് എന്നാണ്. കാരണം അതിലൊരു സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് ഉണ്ടാവും. അതായത് നമ്മളെല്ലാവരും ഒരു ഗ്രൂപ്പിലാണ് എന്നുള്ളൊരു ഫീലിങ്സ് അതിലുണ്ടാകും. അതുമാത്രമല്ല അതിലെ അംഗങ്ങൾ തമ്മിൽ യൂണിറ്റി, ലോയൽറ്റി, അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ്, കോപ്പറേഷൻ ഇതെല്ലാം ഉണ്ടായിരിക്കും. പരസ്പര സഹകരണം, നല്ലൊരു സൗഹൃദം, നല്ല ഐക്യം, എല്ലാവർക്കും ഊഷ്മളമായ സ്നേഹം, ഇതെല്ലാം ഇൻ ഗ്രൂപ്പിലെ മെമ്പേഴ്സിന് ഉണ്ടാകും. എന്നാൽ ഔട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മൾ അംഗമല്ലാത്ത ഗ്രൂപ്പാണ്. അപ്പോൾ ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെല്ലാവരും ഇൻ ഗ്രൂപ്പും മറ്റൊരു സ്കൂളിൽ പഠിക്കുന്ന വേറെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അവർക്ക് ഔട്ട് ഗ്രൂപ്പുമായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റൊരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോട് ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ദേഷ്യവും വിദ്വേഷവും ഒക്കെ ഉണ്ടായിരിക്കും. പലപ്പോഴും നമുക്കറിയാം പിന്നെ സ്കൂളുകൾ രണ്ട് സ്കൂളുകൾ തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിന് കാരണം പിന്നെ സ്വന്തം സ്കൂളല്ലാത്ത സ്കൂളുകാരോടുള്ള വിദ്വേഷവും വെറുപ്പും അതുപോലെ സംഘട്ടനവും ഒക്കെ സംഘർഷവും ഒക്കെയാണ് ഇതിനുള്ള കാരണം. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്. പരീക്ഷയ്ക്ക് ഇത് സാധാരണ ചോദിക്കാറുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻ ഗ്രൂപ്പ് ആൻഡ് ഔട്ട് ഗ്രൂപ്പാണ് ചോദിക്കാറ്. അതായത് ഇൻ ഗ്രൂപ്പും ഔട്ട് ഗ്രൂപ്പും തമ്മിലുള്ള വ്യത്യാസം നമുക്കിനി വ്യത്യാസം ഒന്ന് ജസ്റ്റ് ഒന്ന് പിൻ പോയിൻ്റ് ചെയ്യാം. ഇൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വി ഫീലിംഗ് എക്സിസ്റ്റ് ചെയ്യുന്ന ഗ്രൂപ്പ്, അതായത് വി ഗ്രൂപ്പിനെ നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ളൊരു ബോധമുള്ള ഗ്രൂപ്പാണ് ഇൻ ഗ്രൂപ്പ്. ഔട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ഫീലിംഗ്, അതായത് അവരുടെ ഗ്രൂപ്പ്, ദെയർ ഗ്രൂപ്പ്, ദേ ഗ്രൂപ്പ് എന്ന് പറയും. വി ഫീലിംഗ് ഇല്ലാത്ത ഗ്രൂപ്പാണ്
ഔട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പ് ഇൻ ഗ്രൂപ്പിൽ ഉണ്ടാകുമ്പോൾ ഫാർ റിലേഷൻഷിപ്പ് വളരെ അകന്ന ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണ് എവിടെ ഉണ്ടാകുന്നത്, ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണ് ഔട്ട് ഗ്രൂപ്പിൽ ഉണ്ടാകുന്നത്. ഫീലിംഗ് ഓഫ് സാക്രിഫൈസ് ആൻഡ് കോപ്പറേഷൻ എമംഗ് മെമ്പേഴ്സ്, അതായത് വ്യക്തികൾ തമ്മിൽ നല്ല അടുപ്പവും അതോടൊപ്പം അവർക്ക് വേണ്ടി എന്തും ത്യജിക്കാണ് ഇൻ ഗ്രൂപ്പിലെ അംഗങ്ങൾ തയ്യാറാണ്. എന്നാൽ ഔട്ട് ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് വേണ്ടി ഇൻ ഗ്രൂപ്പ് അംഗങ്ങൾ ഒന്നും തന്നെ ചെയ്യുകയില്ല. അവരുടെ ഇടയിൽ ഒരു ഫീലിങ്ങോ പിന്നെ പരസ്പരമായ ഒരു ഓർഗനൈസേഷനോ സംഘാടനമോ സാക്രിഫൈസോ സഹകരണമോ ഒന്നും ഔട്ട് ഗ്രൂപ്പിലെ മെമ്പേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാവില്ല. ഇൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് ആൻഡ് പെർഫെക്റ്റ് റിലേഷൻഷിപ്പാണ്. അതൊരു വീട്ടിലുള്ള പോലെയുള്ള റിലേഷൻഷിപ്പാണ്, വളരെ പെർഫെക്റ്റായ റിലേഷൻഷിപ്പാണ് ഇൻ ഗ്രൂപ്പിലെ അംഗങ്ങൾക്കിടയിൽ ഉണ്ടാവുക. എന്നാൽ ഔട്ട് ഗ്രൂപ്പിലെ അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പാണ്, അതിലത്ര വലിയ പ്യുവറായിട്ടുള്ള റിലേഷൻഷിപ്പൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. ഫണ്ടമെൻ്റലി നിങ്ങളിത് വിചാരിക്കുക, ഒരാൾ അംഗമാവുന്ന ഗ്രൂപ്പ് ഇൻ ഗ്രൂപ്പും അംഗമല്ലാത്ത ഗ്രൂപ്പ് ഔട്ട് ഗ്രൂപ്പുമാണ്. ഇൻ ഗ്രൂപ്പിനെ വി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഔട്ട് ഗ്രൂപ്പിനെ ദേ ഗ്രൂപ്പ് എന്നാണ് പറയുക. ഡബ്ല്യു ജി സുംനറാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ നൽകിയിരിക്കുന്നത്. എളുപ്പമാണ്, നിങ്ങൾ നല്ലോണം ആലോചിച്ചാൽ വളരെ എളുപ്പം തന്നെയാണിത്. അനദർ ഇമ്പോർട്ടൻറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് ഈസ് റെഫറൻസ് ഗ്രൂപ്പ്. മറ്റൊരു പ്രധാനപ്പെട്ട സോഷ്യൽ ഗ്രൂപ്പിൻ്റെ വർഗീകരണമാണ് റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. റെഫറൻസ് ഗ്രൂപ്പ് എന്നുള്ള കോൺസെപ്റ്റ് നമുക്ക് നൽകിയത് മെർട്ടൺ എന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റാണ്. റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ വളരെ എളുപ്പമാണ്, അതായത് നമ്മുടെ ഒരു സാമൂഹിക ജീവിതത്തിൽ ചിലപ്പോൾ സൊസൈറ്റിയിൽ കാണുന്ന ആൾക്കാരെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബിഹേവിയർ കാണിക്കും, അതായത് ഒരു ഐഡിയൽ മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ. അല്ലേ, ഇപ്പോൾ ഭാര്യയും ഭർത്താവും ആണെങ്കിൽ ചില പെൺകുട്ടികൾക്കൊക്കെ ചില കുട്ടികൾ പറയുമ്പോൾ അയാൾ ഒരു ഐഡിയൽ ഹസ്ബൻഡാണ്, ഐഡിയൽ മാതൃകാപരമായ ഭർത്താവാണെന്ന് പറയും. അതുപോലെ തന്നെ ഐഡിയൽ സ്റ്റുഡൻ്റ്, മാതൃകയാക്കാൻ പറ്റിയ ഒരു സ്റ്റുഡൻ്റ്. അല്ലെങ്കിൽ നമ്മൾ പൊതുവെ കാണുന്നത് ഫിലിം സ്റ്റാർസിൻ്റെ ബിഹേവിയറൊക്കെ, ഇപ്പോൾ മോഹൻലാൽ മമ്മൂട്ടി ഇവരുടെയൊക്കെ ഒരു പെരുമാറ്റം എന്ന് പറയുന്നത് ഫിലിംസിലൊക്കെ വളരെ മാതൃകാപരമായിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഏജിലുള്ള കുട്ടികൾക്കൊക്കെ അവനെപ്പോലെ മമ്മൂട്ടിയെപ്പോലെ ആയിരുന്നെങ്കിൽ, മോഹൻലാലിനെ പോലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പിന്നെ ഫിലിം സ്റ്റാർസൊക്കെ ഷാറൂഖ് ഖാനോ അല്ലെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പല ഫിലിം സ്റ്റാർസിനെയും നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും, കാരണം അവരുടെ പെരുമാറ്റം വളരെ മാതൃകാപരമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങളൊക്കെ കാണുമ്പോൾ അത് നിങ്ങൾക്കൊന്ന് അനുകരിക്കാനുള്ളൊരു ടെൻഡൻസി നിങ്ങളിലുണ്ടാകും. അങ്ങനെ അനുകരിക്കുന്ന അല്ലെങ്കിൽ അവരെ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ, അതുപോലെ ആയിരുന്നെങ്കിൽ അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടാക്കും. അങ്ങനെ ചില ഐഡിയൽ പേഴ്സൺസിനെ നിങ്ങൾ കണ്ടുകൊണ്ട് അവരുടെ പെരുമാറ്റത്തെ നിങ്ങൾ അനുകരിക്കുകയാണെങ്കിൽ അത്തരം ഗ്രൂപ്പിനെയാണ് നമ്മൾ റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുക. അതായത് ദ ഗ്രൂപ്പ് ഹൂസ് ലൈഫ് സ്റ്റൈൽസ് ആർ ഇമിറ്റേറ്റഡ് ആർ നോൺ ആസ് റെഫറൻസ് ഗ്രൂപ്പ്. ഒരു പ്രത്യേക ഗ്രൂപ്പ് അവരുടെ ബിഹേവിയറും ലൈഫ് സ്റ്റൈലും ഒക്കെ ഭയങ്കര മാതൃകാപരമാണെങ്കിൽ, നിങ്ങൾ ആ ഗ്രൂപ്പിനെ അനുകരിക്കുന്നുവെങ്കിൽ അത്തരം ഗ്രൂപ്പുകളെയാണ് നമ്മൾ റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ദ ഗ്രൂപ്പ് വിച്ച് സെർവ് എ പോയിൻ്റ് ഓഫ് കമ്പാരിസൺ, നിങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാൻ ഉള്ള ഒരു ഗ്രൂപ്പ്. ആ ഗ്രൂപ്പ് നിങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യുന്ന ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വളരെ മാതൃകാപരമായി നിങ്ങളൊക്കെ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഞാൻ അങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആകണം എന്നാണ്. അപ്പോൾ നിങ്ങൾ മോഹൻലാലാണ് നിങ്ങളുടെ ഐഡിയൽ പേഴ്സൺ എന്നുണ്ടെങ്കിൽ നിങ്ങൾ മോഹൻലാലിനെ പോലെ ഇമിറ്റേറ്റ് ചെയ്ത് നടക്കുക, മോഹൻലാലിൻ്റെ അതേപോലെ പെരുമാറുക. ഇതൊക്കെ റെഫറൻസ് ഗ്രൂപ്പ് ബിഹേവിയറിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആണ്. അപ്പോൾ എന്താണ് റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ, ദ ഗ്രൂപ്പ് ഹൂസ് ലൈഫ് സ്റ്റൈൽ ആർ ഇമിറ്റേറ്റഡ് ഓർ ദ ഗ്രൂപ്പ് വിച്ച് സെർവ് എ പോയിൻ്റ് ഓഫ് കമ്പാരിസൺ, നിങ്ങൾക്ക് ഒരു കമ്പാരിസണിനുള്ള ഒരു അവസരം നൽകുന്ന ഒരു ഗ്രൂപ്പാണ് റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. മർട്ടണാണ് ഈ ഒരു കോൺസെപ്റ്റ് നൽകിയത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, എ പേഴ്സൺ കോപ്പീസ് ദ ലൈഫ് സ്റ്റൈൽ ഓഫ് എൻ ഫിലിം ആക്ടർ ഓർ എൻ ആർട്ടിസ്റ്റ്. ഒരു ഫിലിം ആക്ടറുടെയോ ആർട്ടിസ്റ്റിൻ്റെയോ ലൈഫ് സ്റ്റൈൽ നിങ്ങൾ കോപ്പി ചെയ്യുന്നത് ചെയ്യുകയാണെങ്കിൽ അത് റെഫറൻസ് ഗ്രൂപ്പിന് എക്സാമ്പിളാണ്. ബ്രിട്ടീഷ് പീരീഡിൽ അധിക മിഡിൽ ക്ലാസ് ആൾക്കാരും ഇന്ത്യയിലുള്ള ആൾക്കാർ ബ്രിട്ടീഷുകാരുടെ ഡ്രസ്സും അവരുടെ ആ ഒരു ഇംഗ്ലീഷ് ഭാഷയൊക്കെ കണ്ടിട്ട് അവരെന്ത് ചെയ്തു, ഇമിറ്റേറ്റ് ചെയ്തു. അപ്പോൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടീഷുകാരാരാണ്, റെഫറൻസ് ഗ്രൂപ്പാണ്. എന്നാൽ ഇന്ത്യയിലുള്ള പുരുഷന്മാർക്ക് പിന്നെ അവരുടെ ഭാര്യമാർ ബ്രിട്ടീഷ് സ്ത്രീകളെ അനുകരിക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല. അവർ ഭാര്യമാർ ഇന്ത്യൻ സംസ്കാരം ഉൾക്കൊള്ളണം എന്ന് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ ഇൻ കൊളോണിയൽ പീരീഡ് മെനി മിഡിൽ ക്ലാസ് ഇന്ത്യൻസ് ട്രൈ ടു ഇമിറ്റ് ഇംഗ്ലീഷ് മാൻ എന്നപ്പോൾ ഇംഗ്ലീഷ് എന്താ പറയുക, ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാരെ അനുകരിച്ചത് ബ്രിട്ടീഷുകാരെ റഫറൻസ് ഗ്രൂപ്പായി കണ്ടതുകൊണ്ടാണ്. റഫറൻസ് ഗ്രൂപ്പ് എന്നുള്ള ആ ഒരു ബിഹേവിയറിനെ, നമ്മൾ മറ്റൊരാളെ ഇമിറ്റേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റൊരു ഗ്രൂപ്പിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നതിന് ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ സോഷ്യൽ, ഇക്കണോമിക്കൽ ആൻഡ് സൈക്കോളജിക്കലാകാം, അതായത് സാമൂഹികവും സാമ്പത്തികവും അല്ലെങ്കിൽ മനഃശാസ്ത്രപരവുമായ കാരണങ്ങളാകും. മനഃശാസ്ത്രപരമായ കാരണം എന്ന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ റിലേറ്റീവ് ഡിപ്രിവേഷനാണ്, അതായത് ആപേക്ഷികമായ ഒരു എന്താ പറയുക ഡിപ്രിവേഷൻ എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ഇല്ല എന്നുള്ളൊരു ഫീലിങ്. ഇപ്പോൾ ഒരു കാറുള്ള ഒരാൾക്ക്, കാറുള്ള ഒരാളെ കാണുമ്പോൾ ഒരു സൈക്കിളിൽ പോകുന്ന ഒരു ആൾ വിചാരിക്കുകയാണ്, ഓ ഐ ടു ഹാവ് എ കാർ, എനിക്കും കൂടി ഒരു കാർ ഉണ്ടായിരുന്നെങ്കിൽ, അത് ആ ഒരു ഫീലിങ്ങാണ് പിന്നെ ആ കാറ് ഓടിക്കുന്ന ആളെ ഒരു റെഫറൻസ് ഗ്രൂപ്പായി കാണുവാൻ ഇയാളെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നതിൻ്റെ ഫണ്ടമെൻ്റൽ റീസൺ എന്ന് പറയുന്നത് സൈക്കോളജിക്കലാണ്, അത് റിലേറ്റീവ് ഡിപ്രിവേഷനാണ്. നമുക്കൊരു കാര്യം ഇല്ല, മറ്റൊരാൾക്കതുണ്ട്, അപ്പോൾ തോന്നുന്ന ഒരു സൈക്കോളജിക്കൽ ഫീലിങ്ങാണ് ഒന്ന്. പിന്നെ ഇക്കണോമിക്കൽ എന്ന് പറയുമ്പം സാധാരണ പാവപ്പെട്ട ആളുകൾക്ക് പണക്കാരെ കാണുമ്പോഴുണ്ടാകുന്ന ഒരു ഫീലിങ്, പണക്കാരന് നല്ല ഹൈ സ്റ്റാറ്റസും ബഹുമാനവും ഒക്കെ ആര് കൊടുക്കും, പാവപ്പെട്ടവർ കൊടുക്കും, എന്നിട്ട് പണക്കാരെ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അതുപോലെ സാമൂഹികമായി നല്ല പദവിയുള്ള ആളുകൾക്ക്, ആളുകളെ കാണുമ്പോൾ പദവിയില്ലാത്ത ആളുകൾക്ക് എന്ത് തോന്നും, അവരെ അനുകരിക്കാനുള്ള ഒരു ടെൻഡൻസി തോന്നും. അപ്പോൾ റെഫറൻസ് ഗ്രൂപ്പ് ബിഹേവിയറിന് മൂന്ന് റീസണാണ്, സാമൂഹികവും സാമ്പത്തികവും മനഃശാസ്ത്രപരവും. അപ്പോൾ റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എ ഗ്രൂപ്പ് വിച്ച് സെർവ് എ പോയിൻ്റ് ഓഫ് കമ്പാരിസൺ, അതല്ല എങ്കിൽ ദ ഗ്രൂപ്പ് ഹൂസ് ലൈഫ് സ്റ്റൈൽ ആർ ഇമിറ്റേറ്റഡ് ആർ നോൺ ആസ് റെഫറൻസ് ഗ്രൂപ്പ്. അതായത് ഒരു പ്രത്യേക ഗ്രൂപ്പിൻ്റെ പെരുമാറ്റത്തെ മാതൃകാപരമായി കാണുകയും ആ ഗ്രൂപ്പിനെ നമ്മൾ അനുകരിക്കുകയും ചെയ്യുന്നതിനെയാണ് റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഫിലിം സ്റ്റാർസിൻ്റെ ബിഹേവിയറൊക്കെ നിങ്ങൾ കോപ്പി ചെയ്യുകയാണെങ്കിൽ അവർ നിങ്ങളുടെ റെഫറൻസ് ഗ്രൂപ്പായിട്ടാണ് നിങ്ങൾ കാണുന്നത്. ഇതാ കണ്ടോ, ഇതൊക്കെ അതിനുള്ള എക്സാമ്പിൾസാണ്. ഇനി ലാസ്റ്റ് സോഷ്യൽ ഗ്രൂപ്പാണ് പിയർ ഗ്രൂപ്പ്. പിയർ എന്നുള്ള വാക്കിൽ തന്നെ ഉണ്ട് അതെന്ത് ഗ്രൂപ്പാണെന്ന്. പിയർ മീൻസ് ദോസ് ഗ്രൂപ്പ് ഹൂ ഹാവ് സിമിലർ ഇൻ്ററസ്റ്റ് സ്റ്റാറ്റസ് ഓർ ഏജ്. ഒരേ ഏജോ അല്ലെങ്കിൽ ഒരേ പദവിയോ താല്പര്യമോ ഉള്ള ആളുകളെയാണ് നമ്മൾ പിയർ ഗ്രൂപ്പ് എന്ന് പറയുക. സാധാരണ ഇപ്പോൾ പ്ലസ് ടുവിൽ പഠിക്കുന്ന അല്ലെങ്കിൽ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളും എന്താണ്, പിയർ ഗ്രൂപ്പ്സാണ്. കാരണം ഒരേ പ്രായത്തിലും ഒരേ താല്പര്യത്തിലുമുള്ള കുട്ടികളാണ് നമ്മുടെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികൾ. അപ്പോൾ നിങ്ങളെന്താണ്, പിയർ ഗ്രൂപ്പ്സാണ്. പിയർ ഗ്രൂപ്പ്സും ഒരു തരത്തിൽ എന്ത് തന്നെയാണ്, പ്രൈമറി ഗ്രൂപ്പാണ്. കാരണം നിങ്ങൾ ഒരേ താല്പര്യവും വളരെ അടുത്ത ബന്ധവും ഷെയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെന്താണ്, നിങ്ങൾ പ്രൈമറി ഗ്രൂപ്പാണ്. യൂഷ്വലി ഫോംഡ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ്, വ്യക്തികളുടെ ഇടയിൽ സാധാരണ നമുക്ക് എന്ത് ഫോം ചെയ്യാം, പിയർ ഗ്രൂപ്പ്സ് ഫോം ചെയ്യാം. പിയർ ഗ്രൂപ്പ്സിന് എക്സാമ്പിളാണ് ക്ലാസ്മേറ്റ്, സ്കൂൾ മേറ്റ്, അതുപോലെ കളിസ്ഥലത്ത് നിങ്ങൾ ഒരുമിച്ച് കൂടുന്ന നിങ്ങളുടെ കളിക്കൂട്ടുകാർ, ഇതൊക്കെ പിയർ ഗ്രൂപ്പിന് എക്സാമ്പിളാണ്. ഈ പിയർ ഗ്രൂപ്പിൻ്റെ ഇൻഫ്ലുവൻസ് ഏറ്റവും കൂടുതലുള്ള ഒരു കാലഘട്ടമാണ് കൗമാരപ്രായം. പിയർ ഗ്രൂപ്പ്സ് ആർ മോർ ഇൻഫ്ലുവൻഷ്യൽ ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് അഡോളസൻസ്. നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാക്കളെക്കാളും കൂടുതൽ പിന്നെ ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കുക നിങ്ങളുടെ പിയർ ഗ്രൂപ്പിനാണ്. രക്ഷിതാക്കൾ എന്ത് തന്നെ പറഞ്ഞാലും നിങ്ങളെന്ത് ചെയ്യൂല, അവർക്ക് ഒരു പ്രാധാന്യവും കൊടുക്കില്ല, മറിച്ച് എൻ്റെ ഫ്രണ്ട് അവൻ പറയുന്നതാണ് അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നാണ് നിങ്ങൾ ആ സമയത്ത് പറയുക. സോ പിയർ ഗ്രൂപ്പ്സ് ആർ മോർ ഇൻഫ്ലുവൻഷ്യൽ ഡ്യൂറിങ് ദ അഡോളസൻസ് പീരീഡ്. അപ്പോൾ ഈ ഒരു പിയർ ഗ്രൂപ്പിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻസ് ആണ്. അതായത് അഡോളസൻസ് സ്റ്റേജിൽ പിയർ ഗ്രൂപ്പ് നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നിങ്ങളുടെ ഇൻഫ്ലുവൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നല്ല കൂട്ടുകാരെ നിങ്ങൾ സെലക്ട് ചെയ്യുക. ചന്ദനം ചാരിയ ചന്ദനം മണക്കും, ചാണകം ചാരിയ ചാണകം മണക്കും എന്നാണ് പറയുക. അത് ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. സോ പിയർ ഗ്രൂപ്പ് എന്നുള്ളത് ഫണ്ടമെൻ്റലി സെയിം ഏജ് ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ ഒരേ സെയിം ഏജ് സെയിം സ്റ്റാറ്റസ് ഇൻട്രസ്റ്റ് ഇങ്ങനെയുള്ളൊരു ഗ്രൂപ്പിനെയാണ് നമ്മൾ പിയർ ഗ്രൂപ്പ് എന്ന് പറയുക. ഭയങ്കര ഫേസ് ടു ഫേസ് ആയ എന്താ പറയുക ക്ലോസ് ആയ റിലേഷൻഷിപ്പ് പിയർ ഗ്രൂപ്പ്സിൻ്റെ ഇടയിലുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പ്രൈമറി ഗ്രൂപ്പ്. ഇതൊരു തരത്തിലുള്ള പ്രാഥമിക സംഘവും
കൂടിയാണ്. അപ്പോൾ ഇത്രയാണ് ടീച്ചർ എന്ന് എടുക്കാൻ വിചാരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, ടീച്ചർ ആ ഭാഗം ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിനേഷൻ ഉണ്ടാവില്ല എന്ന് കരുതി നിങ്ങൾ പഠിക്കാതിരിക്കണ്ട എന്നാണ് ആത്യന്തികമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ബിഗിനിങ് ടു ദ ലാസ്റ്റ് തുടർച്ചയായിട്ട് കാണുക. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും എനിക്ക് കമൻറ്റ് ചെയ്യാം. സോ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.